അപ്പോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ സിമ്പിളായിട്ടൊരു പൂരി, അതിലേക്ക് ഒരു മസാലയാണ് തയ്യാറാക്കണത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മസാല. അപ്പം ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മസാല ഉണ്ടാക്കാം. അപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 teaspoon ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/4 teaspoon കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളിയുടെ അരി എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പച്ചമണത്തിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ പിന്നെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ 4 ഉരുളക്കിഴങ്ങും 1 തക്കാളിയും അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം. അപ്പോൾ കുക്കർ മൂടി വെച്ചതിന് ശേഷം 1 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പൂരി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 teaspoon ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിടാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, നോർമൽ പച്ചവെള്ളം. അതൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് തന്നെ പൂരിക്കും, അതുപോലെ വട്ടൂരൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കുഴക്കണം കേട്ടോ. അപ്പോഴാണ് എണ്ണയൊക്കെ കുടിക്കാണ്ട് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് ടൈറ്റായിട്ട് കുഴക്കണം. പക്ഷെ കുഴക്കുമ്പോൾ കുഴ നന്നായിട്ടൊന്ന് ഇതായാൽ മതി. അല്ലാണ്ട് വെള്ളം ചേർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നെ മാവ് സോഫ്റ്റ് ആക്കരുത്. നമ്മൾ കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കണം. അപ്പോഴാണ് പൂരിയും അതുപോലെ വട്ടൂരക്കൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചു. അപ്പോൾ നമ്മളെ പൂരിക്കുള്ള മാവ് നന്നായിട്ടെല്ലാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി, നാരങ്ങൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ഉരുളകളാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഉരുളകളാക്കി വെക്കട്ടെ. നമുക്ക് പൂരി ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളെ പൂരിയൊക്കെ ഞാൻ പൊരിച്ച് ഞാൻ ഒരു പാത്രത്തിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കണ്ടോ. ഒട്ടിയൊന്നും പിടിക്കൂല, നല്ല അത്യാവശ്യം അതുണ്ടോ. ഈ ഒരു കനത്തിലാണ് നമ്മൾ പൂരി പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പുതിയ ചട്ടിയാണ് കേട്ടോ, അത് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഞാൻ പുതിയ ചട്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല, നന്നായിട്ട് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുള്ള പൂരിയാണ്. അപ്പോൾ നമുക്ക് നല്ല ചൂടായിട്ടുണ്ട് എണ്ണ. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നമുക്ക് നമ്മളെ പൂരി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ നമ്മളെ എണ്ണയിൽ ഇത് എണ്ണയിലെത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ചട്ടം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ ഇതുപോലെ നല്ല പൂരി കിട്ടും കേട്ടോ. ഇതിപ്പോൾ മൈദ ആണ് മൈദ കൊണ്ട് ചൂടുന്ന പൂരിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഇതേ ഒരു ഇതിൽ മെത്തേഡിൽ ചെയ്യാം. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പകുതിയും പകുതി ആക്കിയിട്ടും ചെയ്യാം കേട്ടോ. ഏതായാലും നമ്മൾ കുഴക്കുമ്പോൾ നിങ്ങൾക്കൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആവാനും പൊള്ളക്കാനൊക്കെ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് കുഴച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും ഇതിൽ ചേർക്കണ്ട. ഇനി ഉപ്പും പച്ചവെള്ളമാണെങ്കിൽ പോലും ഞാൻ ഇതിലേക്ക് 1 teaspoon ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, 1/2 teaspoon.
അപ്പോൾ നന്നായിട്ട് കുഴച്ചാൽ മതി. നമ്മൾ വെള്ളം കുറേശ്ശെ ചേർത്താൽ പിന്നെ നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കുക കേട്ടോ. അപ്പോൾ നല്ല പൂരി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി എന്തുണ്ടാക്കുകയാണെങ്കിലേ കുഴയിലാണ് കാര്യം. അപ്പോൾ നന്നായിട്ട് കുഴക്കേണ്ട, നന്നായിട്ട് പൊള്ളച്ചു വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പൂരി ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ മസാല അടുപ്പത്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇത് കുഴച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ ചുട്ടും. കാരണം മൈദയുടെ പൂരിക്കാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്താലും പിന്നെ ഗോതമ്പ് ആയിട്ടുള്ള പൂരി അത് വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ എപ്പോഴും നമ്മൾ മൈദയുടെ പൂരി ആയിരിക്കും എപ്പോഴും കിട്ടുക. അപ്പം നമ്മൾ പൂരിയൊക്കെ ഇതേപോലെ നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. നമ്മളെ മസാല റെഡിയായ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചാണ് മുറിക്കുക. അതിനുശേഷം കടുകിടുക, കറിവേപ്പിലൊക്കെ ഇട്ട് എണ്ണ താളിക്കുക, മഞ്ഞൾപ്പൊടി ഇടുക. ഇത്രയേ ഉള്ളൂ പണി. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മസാല പൂരി മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലൻ്റെ ടേസ്റ്റും കൂടി ആ ഒരു മസാലയ്ക്ക് വരുമ്പോൾ നല്ലൊരു ഇതാട്ടോ. നല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനെ. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആ ഒരു മസാല. ഇത് എത്ര അറിയാം, നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ഡിന്നറിനൊക്കെ നല്ലതാട്ടോ. നല്ലതാണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന എല്ലാ കുട്ടികളും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് പിന്നെ കമൻറ്റിലൂടെ എല്ലാത്തിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കുക. ഇൻഷാ അള്ളാ ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.